കട്ടപ്പന നഗരസഭാ പൊതുശ്മശാനം 6 മാസത്തിലധികമായി പ്രവർത്തനരഹിതം. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് ശ്മശാനത്തിന് പുറത്തുവച്ചാണ്. ലക്ഷങ്ങൾ മുടക്കിയ ആധുനിക സൗകര്യങ്ങളുള്ള ശ്മശാനത്തിനാണ് ഈ ഗതി. കട്ടപ്പന നഗരസഭാ പരിധിയിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. ഇത്തരം കുടുംബങ്ങളിൽ മരണമുണ്ടായാൽ സംസ്കാരത്തിന് പൊതുശ്മശാനം മാത്രമാണ് ആശ്രയം. കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലം മുതൽ 20 ഏക്കറിലായിരുന്നു പൊതുശ്മശാനമുണ്ടായിരുന്നത്. പിന്നീട് നഗരസഭയായതോടെ ശ്മശാനം നവീകരിച്ചു. സമീപ മേഖലയിലെ ഏറ്റവും ആധുനിക സൗകര്യമുള്ള പൊതുശ്മശാനമായിരുന്നു കട്ടപ്പനയിലേത്. എന്നാൽ 6 മാസമായി ഇത് പ്രവർത്തനരഹിതമായി. ഇപ്പോൾ ജനവാസ മേഖലയോട് ചേർന്ന് ശ്മശാനത്തിന് പുറത്തുവച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പൊതുശ്മശാനത്തിന് മുൻപിൽ വെച്ച് 2 മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രതിഷേധകരമായ ഒരു സാഹചര്യമാണ്. അവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിച്ച ആളുകളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ നിസ്സഹായാവസ്ഥയാണ്. ഒരുപക്ഷെ മുനിസിപ്പൽ അധികൃതരുടെ അനുമതിയോടുകൂടി തന്നെ ആയിരിക്കാം ഈ മൃതദേഹങ്ങൾ അവിടെ ദഹിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ മൃതദേഹങ്ങൾ ദഹിപ്പിക്കേണ്ടത് മുനിസിപ്പൽ ഓഫീസിൻ്റെ മുൻപിലായിരുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 6 മാസക്കാലത്തിലേറെയായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പൊതുശ്മശാനം പ്രവർത്തനരഹിതമാണ്. പ്രവർത്തനരഹിതമാണ് എന്ന് പറയുമ്പോൾ കട്ടപ്പന ഒരു അർബൻ മേഖലയാണ്, ഇതൊരു മുനിസിപ്പാലിറ്റിയാണ് എന്നുപോലും ഇവിടുത്തെ അധികാരികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈന്ദവ സമൂഹമാണ് കൂടുതലും പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നത്. വിവിധ അനാഥ മന്ദിരങ്ങളിൽ വെച്ച് മരണമടയുന്നവരെയും സംസ്കരിക്കുന്നത് ഇവിടെ തന്നെ. ലക്ഷങ്ങൾ ചെലവഴിച്ച് സാധാരണക്കാരന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ സൗകര്യമൊരുക്കിയ പൊതുശ്മശാനവും ഇപ്പോൾ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും നേർചിത്രമാവുകയാണ്.